കോറോം ശ്രീ മുച്ചിലോട്ടുകാവ് പെരുങ്കളിയാട്ടത്തിന്റെ കോലധാരികളെ കണ്ടെത്തുന്ന വരച്ചുവെക്കൽ ചടങ്ങ് 25-ന് ബുധനാഴ്ച നടക്കും. തുടർന്ന് പെരുങ്കളിയാട്ടം വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോറോം ശ്രീ മുച്ചിലോട്ടുകാവ് പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മുച്ചിലോട്ട് ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി എന്നിവരുടെ തിരുമുടി ഏറ്റാനുള്ള കോലധാരികളെ പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തുന്ന ചടങ്ങാണ് വരച്ചുവെക്കൽ. ജനുവരി 25 ബുധനാഴ്ച രാവിലെ മുതൽ വരച്ചുവെക്കൽ ചടങ്ങുകൾക്ക് തുടക്കമാകും. പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തുന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരി തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിയും. വരച്ചുവെക്കൽ ചടങ്ങിന് ശേഷം അന്നദാനവും ഉണ്ടാകും. കോറോം ശ്രീ പെരുന്തണ്ണിയൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലും കുഴിയടുപ്പിലും പകരുന്നതോടെയാകും 4 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമാകുക. പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വരച്ചുവെക്കലിന് ശേഷം വ്യത്യസ്തങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. 27-ന് വൈകുന്നേരം 6 മണിക്ക് സുവനീർ പ്രകാശനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർവഹിക്കും. 29-ന് ഞായറാഴ്ച കണ്ടോത്ത് ശ്രീ കുർബ ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം, കൊടക്കാട് ശ്രീ പണയക്കാട്ട് ഭഗവതി സ്ഥാനം പൂരക്കളി സംഘം എന്നിവർ അവതരിപ്പിക്കുന്ന മറത്തുകളിയും പൂരക്കളിയും അരങ്ങേറും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി രാമചന്ദ്രൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ കെ വി നന്ദകുമാർ, ജനറൽ കൺവീനർ പി പ്രദീപ്, ട്രഷറർ പി വി വിനോദ്, ദേവസ്വം പ്രസിഡന്റ് എം വി നാരായണൻ, സെക്രട്ടറി ഡി അശോകൻ മാസ്റ്റർ, മീഡിയ കൺവീനർ പട്ടുൻ സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 13 വർഷങ്ങൾക്ക് ശേഷമാണ് കോറോം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ മുന്നോടിയായുള്ള ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടക്കുക. മുച്ചിലോട്ടമ്മയുടെ കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള വരച്ചുവെക്കൽ ചടങ്ങാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. വിപുലമായ രീതിയിലാണ് ഈ ചടങ്ങ് നടക്കുക. രാവിലെ മുതൽ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളാണ് ആദ്യം തുടങ്ങുക. തുടർന്ന് ഒരു 11 മണിയോടുകൂടി വരച്ചുവെക്കൽ ചടങ്ങ് നടക്കും. ഇതിൽ കോലധാരിയെ കണ്ടെത്തും. തുടർന്ന് അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. 100 കണക്കായ ഭക്തജനങ്ങളാണ് വരച്ചുവെക്കൽ ചടങ്ങിന് ക്ഷേത്രത്തിലെത്തുക. ഇതിൻ്റെ അനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ പെരുങ്കളിയാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അനുബന്ധമായി വിവിധ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുക്കങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. തീർച്ചയായും വരച്ചുവെക്കൽ ചടങ്ങായിരിക്കും. വരച്ചുവെക്കൽ ചടങ്ങ് ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ചടങ്ങ് തന്നെയാണ്. തീർച്ചയായും 1000 കണക്കിന് ഭക്തജനങ്ങൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.